നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഉത്സവകാലങ്ങളാണ്, ക്ഷേത്രങ്ങൾ മറ്റു കാര്യങ്ങൾ ഉണർന്നു വരുന്ന സമയമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ നിറവ് എന്നുള്ളതാണ്. പ്രത്യേക പൂജകൾ, അഭിഷേകങ്ങൾ, തിടമ്പ്, എഴുന്നള്ളിപ്പ്, അതിന് വേണ്ടിയിട്ടുള്ള പൂജ, ഹോമം, അഭിഷേകം, നിവേദ്യം, പൊങ്കാല, ഇങ്ങനെയൊക്കെ പല മേഖലയിൽ ആചാരങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ അമ്പലങ്ങളിൽ, നമ്മുടെ ദേവാലയങ്ങളിൽ ഉത്സവ കാലഘട്ടമാണ്. അത് വീണ്ടും ഒന്ന് സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്സവ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് സമയം, പണ്ടൊക്കെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന് ഏതൊക്കെ ദേശത്ത് പോയിട്ടുണ്ടോ, കല്യാണം കഴിച്ചും കഴിപ്പിച്ചും ഒക്കെ പോയിട്ടുണ്ടോ, യാത്രയിലും ജോലിയിലും ഒക്കെ ഇരിക്കുന്നവർ ആ സമയത്ത് ഒത്തുകൂടും, വീട്ടിലെ കുടുംബത്തിൽ വരും, വന്ന് ആ കാര്യങ്ങളിലെ ഉത്സവാദി കാര്യങ്ങളിലെല്ലാം പങ്കെടുത്ത് ആ സന്തോഷവും സംതൃപ്തിയും. ഇതിപ്പോൾ പല മേഖലയിലും മറന്ന മട്ടാണ്. പുതിയ ആൾക്കാർക്കിതൊന്നും പരിചിതമല്ല. ആ തരത്തിൽ കാലത്തിൻ്റേതായിട്ടുള്ളൊരു കുത്തൊഴുക്കുണ്ട്. എന്നിരുന്നാലും കഴിയുന്നത്ര നമ്മുടെ ആൾക്കാർ ഒത്തുചേർന്ന് ആ കുടുംബം എന്നുള്ളത്, കൂടുമ്പോൾ ഇമ്പം വരുന്ന കുടുംബം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ അനുഭവ സമ്പത്തായിട്ട് വരുന്നത് കൂടുതലും ഉത്സവവേളകളിലാണ്. അതിൻ്റേതായിട്ടുള്ള ദൈവാധീനവും പോസിറ്റീവ് എനർജിയും നമുക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് സമയമുണ്ടാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ വേളയിൽ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് മേടം രാശി ഫലത്തിലേക്ക് പോവാം. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടരാശി, മേടരാശിക്കാരെ സംബന്ധം നോക്കുമ്പോൾ നാല് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറയണം. അതിലൊന്ന്, സാമ്പത്തിക അച്ചടക്കം കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടിയും ഉത്തരവാദിത്വത്തോടു കൂടിയും പോകും, ഇല്ലെങ്കിൽ കൈ പൊള്ളുമെന്ന് മലയാളത്തിൽ പറയും, ചോർച്ചയുണ്ടെന്ന് പറയും, നമ്മളറിയാതെ പോകുന്ന അവസ്ഥയാണ്. അത് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസം, ജൂൺ ജൂലൈ വരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. പലിശ കൊടുക്കാൻ വേണ്ടി പലിശ എടുത്തിട്ട് കഥയില്ല, കാര്യമില്ല. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങൽ, മുടങ്ങിയത് നീട്ടിവെച്ചത്, നടക്കില്ല എന്ന് പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചതൊക്കെ ശരിയായ രീതിയിൽ നടക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട്. രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂല സമയം. രണ്ടാം വിവാഹ യോഗം എന്നുള്ള സങ്കല്പം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരനുഭവം ഉണ്ടായി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ണർ എന്നുള്ളത് ആവശ്യമാണ്. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്നൊരു ബന്ധം താല്പര്യപ്പെടുന്ന രീതിയിൽ ഈശ്വരാനുഗ്രഹത്താൽ നടക്കാനുള്ള സമയമാണ്. അതിനുവേണ്ടി നമ്മൾ താല്പര്യപ്പെടണം, അതനുകൂലമായിട്ട് വരും. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ധൈര്യമായിട്ടും അതിന് മുന്നോട്ട് ഇറങ്ങാം. അതൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത് ആവശ്യകതയായിട്ടുള്ള സമയമാണ്. വിഘ്നേശ്വര കവചിത യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്ദീപം കത്തിക്കുക. വിഘ്നങ്ങൾ വരാതെ ഈ കാര്യകാദികൾ ദൈവാധീനത്താൽ നല്ല രീതിയിൽ അനുകൂലമായിട്ട് നടക്കാം. വിഘ്നേശ്വര കവചിത യന്ത്രം. കാർത്തിക മുക്കാൽ രോഹിണി, മകേരത്തര, ഇടവരാശി, ഇതിൽ മൂന്ന് കാര്യങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ചോളം
പ്രധാനമായിട്ടും സൂചിപ്പിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഗൃഹം മാറണോ വേണ്ടയോ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് മാനസികമായിട്ട് വിഷമിച്ചൊക്കെ നിൽക്കുന്നവരെ സമയത്തോളം ശരിയായിട്ടുള്ളൊരു ഗൃഹമാറ്റത്തിൻ്റെ സമയം. അത് വാടകയ്ക്കായിരുന്നാലും ഒറ്റയ്ക്കായിരുന്നാലും വാങ്ങിച്ചായിരുന്നാലും വെച്ചായിരുന്നാലും ഈ വർഷം അതിനനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന മേടം മുതൽ അനുകൂല സമയമാണ്. അതിൻ്റെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നല്ല പോസിറ്റീവ് എനർജി തരും, പോസിറ്റീവ് ഫലങ്ങൾ തരും. ആഗ്രഹ നിവൃത്തി വരാതെ ദുർമർദ്ദപ്പെട്ട മരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപമോ ബന്ധനം, ശാപവും പാപവും ബന്ധനം നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ ബാധിക്കാതിരിക്കുന്നതിനുള്ള പ്രായശ്ചിത്തം ചെയ്യും. തിലഹോമം, ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ചതുർബാഹു ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ സപ്തശുദ്ധിയും ത്രിശുദ്ധിയും ചെയ്ത് വിഷ്ണുപാദത്തിങ്കൽ സമർപ്പിച്ച് ആ വക ദോഷങ്ങളോ ശാപങ്ങളോ ഇനിയും നമ്മളെ ബാധിക്കാതെ ആ കർമ്മപുഷ്ടി വരുത്തേണ്ടത് ആവശ്യമാണ്. സ്വർണം, വെള്ളി അങ്ങനെയുള്ള സംഗതികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കണം, കരുതൽ വേണം. ഗൃഹസ്ഥാനത്ത് ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനാലയം ആണെന്ന് തോന്നുന്നു. വീട്ടിൽ പ്രാർത്ഥനാ മുറി, വിളക്ക് കത്തിക്കുന്ന സ്ഥലം, അത് ശരിയായിട്ടുള്ള ദിശയും ദിക്കും സ്ഥാനവും അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ ചിലപ്പം വരും. അതൊന്ന് ശ്രദ്ധിച്ച് കറക്റ്റ് ചെയ്താൽ മതി. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുനരാശി. ഇതിൽ അഞ്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എക്സാം ടൈമിൽ ടെൻഷൻ, മാനസിക സംഘർഷം, മറവി, കോൺഫിഡൻസ് ഇല്ലായ്മ, എന്നെക്കൊണ്ട് പറ്റൂല്ലെന്നുള്ളു, അത് മാറണം. ഏത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം ഇത് വരാം. അറിയാമെന്നുള്ളത് എഴുതിയിട്ട് എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട? നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല മാർക്ക് വാങ്ങിച്ച് മുന്നോട്ട് പോകുമ്പം കഴിവും ബുദ്ധിയൊക്കെ ഉണ്ട്, അറിവുമുണ്ട്. പക്ഷേ അത് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ റിസൾട്ടിൽ കാണില്ല. ആ സരസ്വതി കടാക്ഷം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, തലവേദന, പിടലിവേദന, തൊണ്ടവേദന ഇങ്ങനെ അസ്വസ്ഥത തുടങ്ങി ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. മറ്റതിന് വിദ്യ വിജയസിദ്ധിക്ക് സാരസ്വത അരിഷ്ടം ജപിച്ച് കഴിക്കണം എന്നുള്ള 11 ദിവസം. ഇതിലെ പ്രധാനമായിട്ടും മൂന്നാമത്തെ കാര്യം പറയേണ്ടത്, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് വാസ്തുപൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് വാസ്തുബലി നടത്തേണ്ടത് ആവശ്യമാണ്. കുടുംബ പരദേവത സ്ഥാനത്ത് ശരിയായിട്ടുള്ള പ്രാർത്ഥനയും സമർപ്പണവും ചെയ്ത് അനുഗ്രഹം വാങ്ങിക്കേണ്ടത് ആവശ്യമാണ്. മറന്നുപോയതും മാറ്റിവെച്ചതും സമയം കിട്ടാത്തതൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്ത് നമ്മൾ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാൻ കുടുംബമൂർത്തികളുടെ അനുഗ്രഹത്തിന് പോകണം, ചെയ്യണം. ഏറ്റവും അടുത്ത ചില സ്നേഹബന്ധങ്ങൾ നമ്മളെ വിട്ടകലാനുള്ള സാധ്യത കൂടുതലാണ്. മാനസിക സംഘർഷമോ വിഷമോ തോന്നിയിട്ട് കാര്യമില്ല. മറ്റുള്ളവരുടെ ചില പ്രേരണ ഉണ്ടാകാം, പക്ഷേ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധ എന്നുള്ളത് പറയുന്നത് ക്ഷമയും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. ക്ഷമിക്കണം, എടുത്തു ചാടി പൊട്ടിത്തെറിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ബാങ്ക് ലോണ് മറ്റു കാര്യങ്ങൾ ശ്രമിച്ചിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. യോഗാനാം ഭാവുകസ്ഥാനാധിപതയ പ്രകൃതിയാനാം രക്ഷ. വളർത്തു മൃഗത്തിൽ താല്പര്യപ്പെട്ട് ആട്, മാട്, കോഴി, പട്ടി, പൂച്ച, പശു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നഷ്ടങ്ങളുണ്ടാവാൻ സാധ്യത. വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല, അത് സമയദോഷത്തിൽ അങ്ങനെ വരും. നമ്മളെ ബാധിക്കേണ്ട ആ തരത്തിൽ പോകുന്നു എന്ന് ധരിക്കുക. പുണർത്തിൽ കാൽ പോയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാധീനം തുണയായിട്ടുണ്ട്. ഇതിൽ ശത്രുദോഷമുണ്ട്. ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളി എന്നുള്ളത് മാത്രമല്ല, എതിർപ്പൊന്നും കൂടെ ഉണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൽ നമ്മളെ
വലിച്ചഴയ്ക്കും പോലീസ് സ്റ്റേഷൻ കോടതി ഇത്തരത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം വീണ്ടും വരാനുള്ള നെഗറ്റീവായിട്ടുള്ള സമയമാണ്. അതൊരു കരുതൽ വേണം, ജാഗ്രത വേണം. പ്രത്യേകിച്ച് വരുന്ന 3 മാസം ശ്രദ്ധിക്കണം. 2, കുടുംബ ഷെയറിന സമയത്തുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കും. നിങ്ങൾക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഞങ്ങൾക്കുള്ളതല്ലേ. ഈ കൈയടക്കൽ ഒരു ഭാഗത്തുണ്ട്, അത് മനസ്സിലാക്കി നയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ന്യായമായിട്ടും കിട്ടേണ്ടത് നമുക്ക് കിട്ടണം, അതിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 11 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലിയും പാലഭിഷേകവും ചെയ്യുന്നത് ഉചിതമാണ്. ഈ വക കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാണ്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ചിങ്ങരാശിക്കാരുടെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ വരുന്ന സമയം, പ്രതീക്ഷിക്കാത്ത ചെലവുകൾ, കറണ്ട് ചാർജ്, പെട്രോളിൻ്റെ കാര്യം, വണ്ടിക്ക് റിപ്പയർ, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന അവസ്ഥയൊക്കെ ആർക്കെങ്കിലും ഉണ്ടായാൽ നമ്മുടെയൊക്കെ ബാധ്യതയായിട്ട് വരും, ഉത്തരവാദിത്വമായിട്ട് വരും. വരാൻ പറ്റിയ സമയം, പ്രത്യേകിച്ച് വരുന്ന 4.5 മാസം ശ്രദ്ധിക്കേണ്ട സമയം. ഇതിന് ചതുർക്രിയ ചെയ്ത് അമൃത് ചമത ഇത്തി പേരാൽ ഈ 4 ദ്രവ്യങ്ങളെ പാല്, തേന്, കരിക്കിൻ്റെ ജലം, നെയ്യ് സംക്ഷിപ്തമായിട്ട് 41 വീതം ഉഴിഞ്ഞ് ഉപചാരക്രിയാഹോമം, അത് സുദർശന മന്ത്രത്തിൽ ഹോമിക്കേണ്ടത് ആവശ്യം. ഈ വക ദോഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്കോ ഗൃഹത്തെ ബാധിക്കാതെ മുന്നോട്ട് പോകും. മഹാസുദർശനം. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം 7 വ്യാഴാഴ്ച ചെയ്യുന്നത് ഉചിതമാണ്. ഈ കാലഘട്ടത്തിലേക്കുള്ള നെഗറ്റീവിൻ്റെ അതികഠിനമായിട്ടുള്ള ദോഷങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ ബാധിക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പക്ഷെ സ്വന്തം കാര്യത്തിനുള്ള സമയം കണ്ടെത്തിയേ പറ്റൂ, അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, അത് നഷ്ടം നഷ്ടം തന്നെയാണ്. ചിത്തിരത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശി. തുലാം രാശിയിലവിടെ പറയുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിലൊന്ന്, പുതുതായിട്ടുള്ള പ്രോജക്റ്റ് വർക്കുകൾ, കോൺട്രാക്ട് ഫീൽഡ് നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ വളരെ നല്ല മാറ്റം വരാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെച്ചവും സാമ്പത്തിക ഗുണവും അക്കോമഡേഷനും കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലേക്ക് മാറ്റം, വിദേശത്തുൾപ്പെടെ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം. അതോടൊപ്പം നിലവിൽ ടെസ്റ്റ് എഴുതി ലിസ്റ്റിൽ വന്ന് പ്രതീക്ഷയോട് നിൽക്കുന്നവർക്കും അനുകൂല സമയം. ഈ 3 മാസത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗുണപ്രദമാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഭഗവതിക്ക് ദേവീക്ഷേത്രത്തിൽ തെറ്റിപ്പൂ മാല 3 വെള്ളിയാഴ്ച ചാർത്തി രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നതാണ്. ഈ 3 വെള്ളിയാഴ്ചയ്ക്കകത്ത് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കാര്യങ്ങൾ നമുക്ക് ഗുണപ്രദമാക്കിയെടുക്കാൻ പറ്റും. വിഷാദത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാരിൽ എടുത്തു ചാടി ചില പ്രശ്നങ്ങളിൽ ചെന്ന് സഹായിക്കാൻ പോവുക. സ്വന്തം കാര്യം മാറ്റിവെച്ച് കൈയിരിക്കുന്ന പൈസയും പോക്കറ്റിരിക്കുന്ന പൈസയും ഇല്ലാത്ത സമയവും ഉറക്കവും ഭക്ഷണവും മറന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ദുരിതവും നഷ്ടവും കൊട്ടങ്ങൾ പോലെയാണ്. പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട സാഹചര്യം വരെ ചിലപ്പോൾ ഉണ്ടായിപ്പോൾ നമ്മൾ വെറുതെ കൂടെ പോയാൽ മതി, നമ്മുടെ പേരിലും കൂടെ കേസാകും. ശ്രദ്ധിച്ച് പോകേണ്ട സമയം, പ്രത്യേകിച്ച് 3.5-4 മാസം. പിന്നെയോ, ഈ സഹായം ആർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട, ചീത്ത പേരാണ് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നാലും ഈ മനുഷ്യൻ പഠിക്കില്ല, എന്ത് കഷ്ടമായത്, ഇതിൻ്റെ 4-ൽ 1 സമയം എൻ്റെയോ കുട്ടികളുടെയോ കാര്യം നോക്കാൻ ഈ മനുഷ്യനില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വീട്ടിലെ അമ്മമാർ. അപ്പം ഇതിനൊരു
പരിഹാരം നമ്മളായിട്ട് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം പരിഹാരം നമ്മളിലുണ്ട്, സമയം മാത്രം മതി, ശ്രദ്ധ മാത്രം മതി, അന്വേഷണം മാത്രം മതി, സഹകരണം മാത്രം മതി. ബാക്കി സാമ്പത്തികമൊക്കെ വരുമെന്നേ, പക്ഷെ അത് നമ്മളതിന് തയ്യാറാകണം. അപ്പം അതിൽ വിപരി സംഘടനയായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും പ്രസ്ഥാനമായിരുന്നാലും മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാകുലപ്പെട്ടു പോകുന്ന സമയത്ത് നഷ്ടം നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ കുട്ടികൾക്കാണ്. അത് വരാൻ പാടില്ല, ശ്രദ്ധിക്കണം. അശ്വാരൂഢയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യമല്ല. എൻ്റെ ഭാര്യ, എനിക്കെൻ്റെ പിള്ളേർ, കുടുംബം, എനിക്കെൻ്റെ ലൈഫ്, എനിക്കെൻ്റെ മുന്നോട്ടുള്ള യാത്ര ബോധ്യം ബോധവാനായി പറ്റും. കാരണം ഇവിടെ നമ്മളല്ലാതെ മറ്റാരും ഇത് ചെയ്യാനില്ല, അത് സത്യം. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി, ഈശ്വരാധീനം അനുകൂലമായിട്ടുള്ള രാശിസ്ഥിതി തന്നെയാണ്. ഇവിടെ പഞ്ചഭൂത ഉപചാര സമർപ്പണം ചെയ്യേണ്ടത് ആവശ്യമാണ്. തടസ്സങ്ങൾ മാറാൻ, സാമ്പത്തിക നഷ്ടം, അതോടൊപ്പം രോഗാനുദുരിതം, ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ, രണ്ട് തവണ വീഴ്ച, ആക്സിഡൻറ്റ് എന്ന് വരെ രക്ഷപ്പെട്ടപ്പോൾ പഞ്ചഭൂതോപചാരം ചെയ്യണമെന്നുള്ള. പഞ്ചഭൂതാധിപൻ ആരാണ്? ശിവനാണ്, മഹാരുദ്രനാണ്. ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഈ പഞ്ചഭൂതത്തിൻ്റെ പ്രപഞ്ചാധിപനായിട്ട് നിൽക്കുന്ന ഭഗവാന് പഞ്ചരസ ഉപചാരം നടത്തണം. പഞ്ചരസോപചാരം, അത് പാല്, ഇളംനീര്, തേന്, നെയ്യ്, നല്ലെണ്ണ, അങ്ങനെ അഞ്ച് ദ്രവ്യങ്ങളാണ്. അത് ഭഗവാൻ അഞ്ച് തിങ്കളാഴ്ചയായിട്ട് സമർപ്പിച്ച് ഇപ്പോഴുണ്ടായിരിക്കുന്ന സമയദോഷവും നെഗറ്റീവും പ്രശ്നങ്ങളും നമ്മളെയും കുടുംബത്തിൽ നിന്ന് അകലാൻ പുഷ്പാഞ്ജലി ചെയ്യുക, ജലധാരയം നടത്തുക. പാല്, നല്ലെണ്ണ, ഇളംനീര്, തേന്, നെയ്യ് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ, അത് അഞ്ച് ദിവസം, അഞ്ച് തിങ്കളാഴ്ചയായിട്ട് ചെയ്യുന്നത് ഉചിതമാണ്. ഈ ഇത് ചെയ്ത് കഴിയുമ്പം തന്നെ അതിൻ്റെ മാറ്റം നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും, നേരിട്ട് അനുഭവപ്പെടും, യാതൊരു സംശയമില്ല. ഉത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഭഗവതി സാന്നിധ്യം അനുകൂലമായിട്ടുള്ള സമയമാണ്. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം രണ്ട് തവണ നമ്മുടെ ഗൃഹസ്ഥാനത്തുണ്ടായി. അതിൽ ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയും ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ള. പ്രത്യേകിച്ച് അമ്മമാർക്ക് ഉദരസംബന്ധമായിട്ടുള്ള രോഗാനുദുരിതങ്ങൾ, യൂട്രസ് സംബന്ധമായിട്ടുള്ള, സിസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുതരമായിട്ട് വരേണ്ടത് ഈശ്വരാധീനം കൊണ്ട് അതെല്ലാം മാറിക്കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ഈ വക പരീക്ഷണങ്ങൾ ഇനിയും വരാൻ പാടില്ല. ഇവിടെ കറുകഹോമം, വിഘ്നേശ്വരന് കറുകഹോമം നടത്തുന്നത് വളരെ വിശേഷമാണ്. മൂന്ന് വ്യാഴാഴ്ച കറുകപ്പുല്ലുകൊണ്ടുള്ള ഭഗവാൻ ഇഷ്ടപ്പെട്ട ഹോമം വളരെ വിശേഷമാണ്. അതോടൊപ്പം തന്നെ ശിവന്, മഹാരുദ്രനായിട്ടുള്ള ശിവന് ജലധാര, നൂറ്റെട്ട് ധാര നടത്തണം നടത്താം. നൂറ്റെട്ട് കലശത്തിൽ രുദ്രമന്ത്രവും ചമവും പറഞ്ഞിട്ട് അഭിഷേകം ചെയ്യണമെന്ന് വളരെ വിശേഷമാണ്. ചതുർദോഷങ്ങളെല്ലാം മാറും. ശാപം, പാപം, ബന്ധനം, സ്തംഭനം. സ്തംഭനം എന്ന് പറയും മനസ്സിനെയും ശരീരത്തെയും പ്രവൃത്തിയും ബാധിച്ചിരിക്കുന്നത്. ശാപം എന്ന് പറഞ്ഞാൽ മുൻപുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്ത പല മേഖലകളിൽ നിന്നിട്ടുള്ള ശാപങ്ങൾ, വ്യക്തിശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, നിയുക്തശാപം, ഇങ്ങനെയൊക്കെയാണ്. പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കർമ്മത്തിൽ കുറവുണ്ടായിട്ടുള്ള, ലോഭം ഉണ്ടായിട്ടുള്ള, നീചാതി കാര്യങ്ങളിൽ കള്ളം മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാച്ചിട്ടുള്ള പാപങ്ങൾ, ശാപം, പാപം, ബന്ധനം, ബ്ലോക്ക്, ഓരോ കാര്യത്തിനും ബന്ധനം. സാമ്പത്തിക കാര്യത്തിൽ കിട്ടാനുള്ളത് വരുന്നില്ല, യാത്രാ തടസ്സങ്ങൾ, ബ്ലോക്ക്, ഇങ്ങനെ പലതരത്തിൽ കിട്ടും. അപ്പോൾ ഇതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് എന്താ വേണ്ടത്? വെളിച്ചം വേണം, വഴി തെളിയണം, ലക്ഷ്യത്തിലെത്തണം. അപ്പോൾ ആ ബ്ലോക്ക് മാറണമെങ്കിൽ ഇവിടെ ശ്രീ മഹാരുദ്രന് തന്നെ
ഈശാനസർവവിദ്യാനാം ഈശ്വര സർവബോധാനാം ബ്രഹ്മാധിപൻ, ബ്രഹ്മത്തിൻ്റെ അധിപനായിട്ടുള്ള മഹാരുദ്രന് അഞ്ച് തിങ്കളാഴ്ച ഉപചാര സമർപ്പണം ചെയ്യുക. നിവേദ്യവും പുഷ്പാഞ്ജലിയും അഭിഷേകം. നല്ല മാറ്റമുണ്ടാവും. ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ എല്ലാവരുടെയും പേരിലോ ചെയ്യുന്ന ഉചിതം. അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ദൈവാധീനം അനുകൂലമാണ്. വിദേശത്ത് നിൽക്കുന്ന ജോലി, ബിസിനസ്, പഠനം കുറച്ച് പരീക്ഷണഘട്ട. അതൊരു മൂന്ന് മാസം കൂടെ ഉണ്ടാവും. കാലം മാറും, നമുക്ക് അനുകൂലവും വിജയവും ഉണ്ടാവും. പക്ഷേ ഈ മൂന്ന് മാസം സാമ്പത്തികം, ആരോഗ്യം, സഹകരണം, ചില ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന സഹകരണമൊക്കെ കുറഞ്ഞാലും തളരരുത്, വിഷമിക്കരുത്. അത് മാറും. ഇവിടെ നാട്ടിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ 11 വ്യാഴാഴ്ച തുളസിമാല ഭഗവാന് ചാർത്തി പുരുഷ സൂക്താർച്ചന നടത്തി പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് ഉചിതം. തുളസിമാല പുരുഷ സൂക്താർച്ചന, സൂക്താർച്ചന പാൽപ്പായസ നിവേദ്യം. ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞ് കാര്യങ്ങൾ അനുകൂലമാകും. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, തടസ്സങ്ങളുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇതിനെ ശാസ്താവിങ്കൽ 8 ശനിയാഴ്ച നീരാഞ്ജനം നടത്തുക. എള്ള് കിഴി നീരാഞ്ജനം ഫലമുണ്ടാവും. അതോടൊപ്പം തന്നെ അസ്വസ്ഥതകൾ, തലവേദന, പെടലുവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദനകൾ, അസ്വസ്ഥതകൾ, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു കാര്യം, ഹോമിയോയിൽ പോകണോ ആയുർവേദത്തിൽ പോകണോ ഇംഗ്ലീഷിന് പോകണം. യഥാർത്ഥത്തിൽ നമ്മുടെ മരുന്ന് നമ്മുടെ മനസ്സാണ്. ഭക്ഷണക്രമം പാലിക്കുക, വ്യായാമം, ചുരുങ്ങിയ പക്ഷം നടക്കുകയെങ്കിലും ചെയ്യുക. നല്ല മാറ്റം ഉണ്ടാവും. ഇത് ഒരു ദിവസം കൊണ്ടല്ല, കുറച്ച് നാൾ ഇത് നല്ല രീതിയിൽ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഭക്ഷണക്രമവും നമ്മുടെ ശാരീരികമായിട്ടുള്ള രീതിയിലുള്ള വ്യായാമം അവനവന് കഴിയുന്ന രീതിയിൽ മാറ്റമുണ്ടാവും. മരുന്നെന്നുള്ളത് നമുക്ക് ആവശ്യമായിട്ട് വരില്ല. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എനർജി ഫീൽ ചെയ്യും. ഏത് മേഖലയിലും ടെൻഷൻ, സങ്കടം, നിരാശ അതൊക്കെ മാറും. പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനൻരാശി. മീനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ കഷ്ടപ്പെടാൻ നമ്മൾ, പങ്കുപറ്റാൻ മറ്റുള്ളവർ, നേടാൻ മറ്റുള്ളവർ, കൊടുക്കാൻ ചീത്ത പേര് നമുക്ക്. ഇത് സംഘടനയിൽ നിൽക്കുന്നവർക്ക് ബാധക. അവരറിയാതെ അവരുടെ സ്ഥാനം തെറിക്കുന്നതിനുള്ള സമയദോഷം വളരെ ശ്രദ്ധയോടുകൂടി പോകണം. അത് മാറ്റിയെടുക്കണം. പ്രതീക്ഷിക്കുന്നവർ നമുക്ക് കൂടെ നിൽക്കില്ല. പ്രസ്ഥാനത്തിൽ നിന്ന്, സംഘടനയിൽ നിന്ന്, സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലേക്ക് നമ്മൾ പോകുന്നു. നമ്മളറിയാതെ പുറത്താവും. ആ ഒരു ദുരിതവും അപമാനവും നഷ്ടവും ഒഴിവാക്കിയെടുക്കണമെങ്കിൽ ക്ഷമയും ശ്രദ്ധയും താല്പര്യവും വേണം. അതിലൊന്ന് മഹിഷാസുരമർദ്ദിനി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക. 11 വെള്ളിയാഴ്ച രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി ചെയ്ത് 11 വെള്ളിയാഴ്ച പാവാട ഉടയാട ഭഗവതിക്ക് സമർപ്പിക്കുക. ഈ കാലഘട്ടം ഒത്തിരി മോശം, അതുകൊണ്ടാണ് 11 മൂന്ന് മാസം ശ്രദ്ധിക്കുക. മീനരാശിക്കാരെ സംബന്ധിച്ചോളം രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം. തടസ്സങ്ങൾ മാറി ഈശ്വരാനുഗ്രഹത്താൽ സന്താനയോഗം അനുകൂലമാവും. വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള ബന്ധം, നമ്മുടെ വീട്, കുടുംബവും സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള കാലഘട്ടമാണ് ഈ വരുന്ന 3 മാസത്തിനകത്ത്. സ്വയംവര യന്ത്രം ദേഹരക്ഷ ധരിക്കുന്ന നല്ലവർ. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.